കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിലാണെന്ന് തോന്നുന്നു എൻ്റെ ജന്മദേശത്തിൽ നിർമ്മല സീതാരാമൻ ഫിനാൻസ് മിനിസ്റ്റർ അവര് നമ്മുടെ കെ സുരേന്ദ്രന്റെ വിജയ യാത്രയോടനുബന്ധിച്ച് നടത്തിയ പ്രഭാഷണത്തിന്റെ ഒരു ഭാഗം കേട്ടു. ഒരുപക്ഷെ മെട്രോമാൻ ഡോക്ടർ ഇ ശ്രീധരൻ കത്തിജ്വലിച്ചുകൊണ്ട് കാര്യങ്ങൾ പച്ചയ്ക്ക് പറയുന്ന ആ അവതാരമായ എഞ്ചിനീയർ കേരളത്തിലെ തൃപ്പൂണിത്തുറയിലായിരിക്കും ഇലക്ഷന് നിൽക്കാം. അങ്ങനെയുള്ള തൃപ്പൂണിത്തുറയിൽ നിർമ്മലാ സീതാരാമൻ വന്ന് പറഞ്ഞത് ഇത്ര ഗംഭീരമായ വരികളാണ്, ഓരോ ഹിന്ദുവിനും ആവേശം നൽകേണ്ട വരിയാണ്. ഇത് ഹിന്ദുക്കളോടുള്ള സന്ദേശമാണ്. ചാവറയച്ചന്റെ കേരളം എന്ന് പറഞ്ഞില്ല, അൽഫോൺസാമ്മയുടെ കേരളം എന്നും പറഞ്ഞില്ല, നീലകണ്ഠപിള്ള സെയിന്റ് നീലകണ്ഠപിള്ളയുടെ കേരളം എന്നും പറഞ്ഞില്ല, മലയാറ്റൂർ പള്ളിയിലെ കേരളം സെന്റ് തോമസ് വന്ന കേരളം എന്നും പറഞ്ഞില്ല. ഹിന്ദു അറിയണം എത്ര ധന്യമായിട്ടാണ് പറഞ്ഞത്. പാണക്കാട് ശിഹാബ് തങ്ങളുടെ കേരളം എന്ന് പറഞ്ഞില്ല, സമസ്ത സ്ഥാപകന്റെ കേരളം എന്ന് പറഞ്ഞില്ല, ഇ എം എസിന്റെ കേരളം എന്ന് പറഞ്ഞില്ല, എ കെ ഗോപാലന്റെ കേരളം എന്ന് പറഞ്ഞില്ല. ഓരോ ഹിന്ദുവും ഇതറിയണം. കൃഷ്ണപിള്ളയുടെ കേരളം എന്ന് പറഞ്ഞില്ല, കെ കരുണാകരന്റെ കേരളം എന്ന് പറഞ്ഞില്ല. നമുക്ക് ധാരണ പി കെ വാസുദേവൻ നായരുടെ, ഇ കെ നായനാരുടെ കേരളം എന്ന് പറഞ്ഞില്ല. പറഞ്ഞത് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം, ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം, ആദിശങ്കരന്റെ കേരളം. ആദിശങ്കരാചാര്യർ ജനിച്ച് ഭാരതത്തിൽ നാല് മഠങ്ങൾ സ്ഥാപിച്ച കേരളം, നാരായണ ഗുരുദേവന്റെ കേരളം, ചട്ടമ്പി സ്വാമികളുടെ കേരളം, അയ്യാ വൈകുണ്ഠസ്വാമിയുടെ കേരളം. അതുപോലെ തന്നെ ധന്യമായിട്ട് ഓരോരുത്തരുടെയും ഉദാഹരണങ്ങൾ പറഞ്ഞു, എണ്ണി എണ്ണി പറഞ്ഞു. അയ്യാ വൈകുണ്ഠസ്വാമി കേരളീയർ ധാരാളം പേര് കേൾക്കാത്തവരുണ്ട്. അയ്യാ വൈകുണ്ഠസ്വാമിയുടെ, ചട്ടമ്പി സ്വാമിയുടെ, നാരായണ ഗുരുദേവന്റെ, ശങ്കരാചാര്യരുടെ, അയ്യങ്കാളിയുടെ കേരളം. ആദ്യം പറഞ്ഞത് അയ്യങ്കാളിയുടെ കേരളം എന്നാണ്. ഇതൊരു രാഷ്ട്രീയ പ്രസംഗമായിരുന്നില്ല, പരമപവിത്രമായ ആത്മീയത കലർന്ന ദേശീയ പ്രഭാഷണം. അവിടെ മന്ത്രിമാര് കള്ളക്കടത്ത് നടത്തുന്നതിന് കൂടെ നിൽക്കുന്നു. ഹയർ എഡ്യൂക്കേഷൻ മന്ത്രി കെ ടി ജലീൽ കള്ളക്കടത്തുകാരനായി മാറുന്നു. വിശുദ്ധ ഗ്രന്ഥം പോലും കള്ളക്കടത്ത് നടത്തുന്നു. ഈന്തപ്പഴത്തിനകത്ത് സ്വർണം കള്ളക്കടത്ത് നടത്തുന്നു. പാർട്ടി സെക്രട്ടറിയുടെ മകൻ ഡ്രഗ് ട്രാഫിക്കിന് ഇപ്പോഴും ജയിലിൽ കിടക്കുന്നു. വ്യഭിചാരത്തിന് മറ്റൊരു മകൻ ഇപ്പോഴും ഡി എൻ എ ടെസ്റ്റ് കോടതിയിൽ കേസ് കിടക്കുന്നു. എല്ലാത്തിനെയും ന്യായീകരിക്കുന്നു. വിചിത്രമായ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാര്, ആരാണോ ഫയലുകൾ സംരക്ഷിക്കേണ്ടത് അവര് തന്നെ അത് കത്തിക്കുന്നു. എന്തിനാണോ സി സി ടി വി വെച്ചിരിക്കുന്നത്, അത് ഇടിവെട്ടില്ലാത്ത കാലത്ത് ഇടിവെട്ടേറ്റ് കരിഞ്ഞുപോയി എന്ന് തുടങ്ങി. സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും പ്രതീകമായിരിക്കേണ്ട ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ഭരണാധികാരികൾ, ഗോഡ്സ് ഓൺ കൺട്രിയിലെ ഭരണാധികാരികൾ, ചതിയും വഞ്ചനയും പറ്റിക്കലും കൊലപാതകത്തിന്റെയും പ്രതീകമായിരിക്കുന്നു. ഹിന്ദു ജീനോസൈഡ് എന്നൊരു വരി അദ്ദേഹം അവരുപയോഗിച്ചത്, ഹിന്ദുക്കളെ വേർതിരിഞ്ഞ സംസ്കാരത്തെ നശിപ്പിക്കുന്ന ഹിന്ദുക്കള്. അതുപോലെ തന്നെ പലതും പലതും വിചിത്രമായിട്ട് നശിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും, നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാഴ്ച. ഇത്രയും ഭാഗമാണ് ഞാൻ നിർമ്മലാ സീതാരാമൻ പറഞ്ഞതിന്റെ ഒരു കോട്ടിംഗ് ആയിട്ട് പറഞ്ഞു. അതിന്റെ മുകളിൽ എഴുതിയവൻ എഴുതിയിട്ടുണ്ട്, പറയേണ്ടതെല്ലാം പറഞ്ഞു, നീട്ടിവലിച്ചല്ലെങ്കിലും പറയേണ്ടതെല്ലാം പറഞ്ഞു. സത്യമാണ്, അടുത്ത ഇലക്ഷന് ഹിന്ദു ഇത് തിരിച്ചറിയണം. ഹിന്ദുവിനെ മാത്രം തകർക്കാൻ, ഒരു ഇസ്ലാമിക രാജ്യം ഇവിടെ സ്ഥാപിക്കാൻ എന്ന പോലെ പ്രവർത്തിക്കുന്ന ഹിന്ദുക്കളായിട്ടുള്ള പാർട്ടി പ്രവർത്തകര് 5 വർഷം ഭരിക്കാൻ വേണ്ടി, ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഭാരതത്തെ തകർക്കാൻ വേണ്ടി, ഭാരതത്തെ തകർക്കാനുള്ള ബോംബുകളും എല്ലാം വെച്ചിരിക്കുന്നത് കേരളത്തിലാണ്.
മതത്തിൻ്റെ ബോംബുകൾ, രാഷ്ട്രീയത്തിൻ്റെ ബോംബുകൾ, അവിഹിത സംസ്കാരത്തിൻ്റെ ബോംബുകൾ, വികൃതമായ പുരോഗമനത്തിൻ്റെ ബോംബുകൾ, കൂടെ കൂടുതലുമുള്ളത് ജിഹാദികളും തീവ്രവാദികളും ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാരുമാണ്. ക്രിസ്ത്യാനികൾ വളരെ കുറവാണ്, ക്രിസ്ത്യാനികൾ വളരെ കുറവാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ജിഹാദികളും തീവ്രവാദികളും നേതാക്കന്മാരുൾപ്പെടെ ഇസ്ലാമിൻ്റെ ശബ്ദത്തിൽ മാത്രം സംസാരിക്കുന്നു. അവർ പ്രഖ്യാപിക്കുന്നു ഇലക്ഷൻ കഴിഞ്ഞാൽ എല്ലാ പാർട്ടിയിലുമുള്ള മുസ്ലിങ്ങൾ ഒരുമിച്ച് വരും, ഞങ്ങൾക്ക് ഒരു മുസ്ലിം ജില്ല ലഭിച്ചു, ഞങ്ങൾക്ക് ഇനി വേണ്ടത് ഒരു മുസ്ലിം സംസ്ഥാനമാണ്, അതിലൂടെ മുമ്പോട്ട് പോകും. നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് ആദ്യ ഭാഗം, പിന്നെ ഞാൻ ചേർത്തു ഹിന്ദുക്കളോട്. അടുത്ത ഇലക്ഷന് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഓരോ ഹിന്ദുവും LDFലും UDFലും ഉള്ള ഹിന്ദുക്കൾ ഒരുമിച്ച് വരുന്നുണ്ട്. അതാണ് നമ്മൾ വിജയയാത്രയിൽ കാണുന്നത്, കണ്ടത്. ശ്രദ്ധിക്കണം, അറിയണം. അതുകൊണ്ട് ഹിന്ദുക്കളോടുള്ള ഇന്നത്തെ സന്ദേശം നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ വരികളാണ്. വലിയ മാറ്റമുണ്ട്, അസാധാരണ മാറ്റം. ആ മാറ്റം ഇനി നമ്മളുടെ മുമ്പിൽ ഒരു മാസം പ്രവർത്തിക്കാനുള്ളത്. April 6 ഇലക്ഷൻ എങ്കിൽ ഒരു മാസം മുമ്പിലുണ്ട്. അടിമുടി നിങ്ങളുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും മാറ്റാം. ഇവിടെ ഹിന്ദുവായി സംസ്കാരത്തോടുകൂടി ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ് ജീവിക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ കേരളം മാറും. അടുത്ത 5 കൊണ്ട് ഹിന്ദു പേരുള്ള ഭരണാധികാരികൾ കേരളത്തെ മറ്റൊരു സംസ്ഥാനമാക്കി മാറ്റും. അത്രയ്ക്കും മാറ്റം നമ്മൾ അറിയാതെ പുറത്ത് കാണുന്നത് ഒന്നുമല്ല, വർഗീയതയുടെ പരമകാഷ്ടയിൽ അടുത്ത 5 ഭരിക്കാൻ വേണ്ടി മാത്രം ചെയ്തു കൂട്ടുന്ന ഭീകരമായ കാര്യങ്ങൾ ഹിന്ദുക്കൾ അറിയാം. കുറെ കാലങ്ങൾക്ക് മുമ്പ് കന്യാകുമാരി വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നപ്പോ, ആ ക്ലാസ് പുറത്തു നിന്നുകൊണ്ട് വീൽ ചെയറിലിരുന്നുകൊണ്ട് കേട്ട ഒരു വ്യക്തിയാണ് സൈമൺ ബ്രിട്ടോ. അദ്ദേഹം ഒരു ഇടതുപക്ഷ ചിന്തകനാണ്, വിദ്യാർത്ഥിയായിരുന്ന കാലത്താണെന്ന് തോന്നുന്നു. രാഷ്ട്രീയ വടംവലിയില് അദ്ദേഹത്തിന്റെ സ്പൈനൽ കോഡിന് എന്തോ സംഭവിച്ചു, അദ്ദേഹത്തിന് കാര്യമായിട്ട് നടക്കാനൊന്നും സാധിക്കില്ല. പക്ഷെ തീവ്ര പ്രഭാഷകനാണ്, ഇടതുപക്ഷ ചിന്തകനാണ്. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എന്നോട് പരിചയപ്പെടണമെന്ന് പറഞ്ഞു. ഞാൻ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല, എങ്കിലും ജസ്റ്റ് ഷെയ്ഖാൻ്റെ കൊടുത്ത് പരിചയപ്പെട്ടു. ഞാൻ എൻ്റെ വഴിക്ക് വരികയും ചെയ്തു. അദ്ദേഹം അവിടെ കുറേ സമയവും കൂടി ഉണ്ടായിരുന്നു. വേദ സംസ്കാരത്തെക്കുറിച്ചിട്ടുള്ള ഒരു സെമിനാറിനാണ് ഞാൻ അവിടെ പങ്കെടുത്തത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ചില വരികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. 2 മുമ്പ്, ഇന്നലെയും ഇനിയാന്നുമാണ് എന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വരികൾ വളരെ വളരെ ശ്രേഷ്ഠമാണ്. കേരളം താലിബാനിസത്തിലേക്ക് പോവുകയാണ്, ജിഹാദിലേക്കും തീവ്രവാദത്തിലേക്ക് പോവുകയാണ്. ലോകം താലിബാനെ എങ്ങനെയാണോ കൈകാര്യം ചെയ്തത്, അതുപോലെ കേരളത്തിലെ താലിബാനിസം കൈകാര്യം ചെയ്തില്ലെങ്കിൽ കേരളത്തിലെ, അദ്ദേഹം എടുത്തു പറയുന്നു, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒരുമിച്ച് ചേർന്ന് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കേരളം ഒരു തീവ്രവാദികളുടെ കേന്ദ്രമായി മാറും. ഭരണകൂടം എന്ത് ചെയ്യുന്നു ചെയ്യുന്നില്ല എന്നുള്ളതല്ല, വളരെ ശക്തമായ രീതിയിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒരുമിച്ച് വരണം, ഒരുമിച്ച് പ്രവർത്തിക്കണം. നമ്മുടെ നിലനിൽപ്പിന് ഇത് ആവശ്യമാണ്. അദ്ദേഹത്തിന്റെ വരികളിൽ ഒരു 10 താലിബാനിസം എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്, തീവ്രവാദം എന്ന് പറയുന്നുണ്ട്, രാഷ്ട്രത്തെ തകർക്കുന്ന പ്രവൃത്തികൾ എന്ന് പറയുന്നുണ്ട്, രാഷ്ട്രദ്രോഹം എന്ന പ്രവൃത്തി പറയുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് ചിന്താധാരയുള്ള ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് ശരീരം കാര്യമായിട്ട് പ്രവർത്തനോന്മുഖമല്ലെങ്കിലും വീൽ ചെയറിൽ ഇരുന്ന് പോകേണ്ടി വരുന്നതാണെങ്കിലും അദ്ദേഹം അത് ശക്തമായ ഭാഷയിൽ പറയുന്നു. ഇന്ന് ധാരാളം വ്യക്തികൾ, സൂസവാക്യം ഉൾപ്പെടെ കുറെ മെത്രാന്മാരുൾപ്പെടെ കുറെ ബിഷപ്പുമാരുൾപ്പെടെ വലിയ ആഹ്വാനങ്ങൾ പരോക്ഷമായിട്ട്, പ്രത്യക്ഷമായിട്ടല്ല പരോക്ഷമായിട്ട് ആഹ്വാനം ചെയ്യുന്നു. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് ചേർന്നില്ലെങ്കിൽ, കൈകോർത്ത് പിടിച്ചില്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഭീകരമായ അന്തരീക്ഷത്തെക്കുറിച്ച് അറിയണം. നമുക്ക് നിലനിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ടാവും. മതേതരത്വം ഇന്ന് ബാധകം ഹിന്ദുക്കൾക്ക് മാത്രമാണ്, മറ്റുള്ളവർക്ക് എല്ലാ മത ചടങ്ങുകളും എല്ലാ മതകാര്യങ്ങളും
എത്ര ഗവൺമെന്റ് സഹായത്തോടുകൂടി ഗവൺമെന്റ് അനുഗ്രഹത്തോടുകൂടി ഗവൺമെന്റ് സപ്പോർട്ടോടുകൂടി ചെയ്യാൻ സാധിക്കും. അവർക്ക് ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ഉണ്ടാകും. മദ്രസ അധ്യാപകർക്ക് ഒരു ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, അധ്യാപക വെൽഫെയർ ബോർഡ്. കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് വാരിക്കോരി കൊടുക്കുന്നത് ഹിന്ദുക്കളും കൊടുക്കുന്ന ടാക്സാണ്, ക്രിസ്ത്യാനികൾ കൊടുക്കുന്ന ടാക്സാണ്. പ്രധാനമന്ത്രിയുടെ മുമ്പിലെ ക്രൈസ്തവ പള്ളിയിലെ അച്ഛന്മാർ പറയുകയുണ്ടായി, 80% പോകുന്നത് ഒരു ന്യൂനപക്ഷത്തിനാണ്, ഞങ്ങൾക്ക് 20% പോലും കിട്ടുന്നില്ല. ഒരുപക്ഷെ ക്രൈസ്തവരെ ഈ ന്യൂനപക്ഷ അവകാശത്തിന് വേണ്ടി നികുതി കൂട്ടാത്തത് കൊണ്ടായിരിക്കാം, കരയാത്തത് കൊണ്ടായിരിക്കാം, ഒച്ചക എടുക്കാത്തത് കൊണ്ടായിരിക്കാം, തന്നെത്താനെ പ്രവർത്തിച്ച് തന്നെത്താനെ ധീരമായിട്ട് മുമ്പോട്ട് പോകാൻ ഉള്ള ചങ്കൂറ്റം അവരുടെ രക്തത്തിലുള്ളത് കൊണ്ടായിരിക്കാം. പക്ഷേ അവർക്ക് ഇന്ന് ഒന്ന് മനസ്സിലായി, പല രാജ്യങ്ങളിലും 50% കൂടുതൽ ജിഹാദികളും തീവ്രവാദികളുമായാൽ തീർച്ചയായിട്ടും ആ ക്രിസ്ത്യൻ രാജ്യം ഇസ്ലാം രാജ്യമായി മാറുന്നു, അവിടുത്തെ പള്ളികൾ മോസ്കുകളായി മാറുന്നു, അവിടുത്തെ മറ്റെല്ലാ വിധത്തിലുള്ള രീതികളും മാറുന്നു. അത് ഭാരതത്തിൽ സംഭവിക്കുന്നതിൽ ആദ്യം സംഭവിക്കുന്നത് കേരളത്തിലാണ്. നമ്മൾ ജമ്മു കാശ്മീരിൽ സംഭവിച്ചതിൽ നിന്ന് ഒരു പാഠവും പഠിച്ചിട്ടില്ല, കേരളീയർ ഒന്നും പഠിച്ചിട്ടില്ല. ഇന്നും മതേതരത്വം പറഞ്ഞ് ബക്കറ്റ് പിരിവ് നടത്തി കോടാന കോടാന കോടികൾ ഈ ന്യൂനപക്ഷ വോട്ടിന്റെ പേരില് ഭരണം ലഭിച്ച് ഈ കോടികൾ ഉണ്ടാക്കി 5 വർഷം കൂടി ഭരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് മുഴുവനും തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കലാണ്. അത് ഏത് മതത്തിലുള്ളതാണെങ്കിലും ഏത് വിഭാഗത്തിലുള്ളതാണെങ്കിലും അതിനെ എതിർക്കേണ്ടതാണ്. പക്ഷേ ഇന്ന് ഒരു പ്രത്യേക വിഭാഗത്തിൽ മാത്രം നടക്കുന്നു. ആ സൈമൺ ബ്രിട്ടാസിന്റെ ഗംഭീരമായിട്ട് സൈമൺ ബ്രിട്ടോയുടെ ബ്രിട്ടാസ് അല്ല ബ്രിട്ടോയുടെ വരികളും അനവധി പവർഫുൾ ആയിട്ടുള്ള ക്രിസ്ത്യൻ പ്രഭാഷകരുടെ വരികളും പെന്തക്കോസ്റ്റുകാരുടെയും ദൈവസഭയുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്, അല്ലാത്ത യാക്കോബൈറ്റുകളും ഓർത്തഡോക്സുകളും തുടങ്ങിയ വിഭാഗം, അവരുടെ എത്ര വിഭാഗമുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും പാസ്റ്റർമാരും പെന്തക്കോസ്റ്റുകാരും അല്ലാത്ത വിഭാഗം ഒരു വലിയ രീതിയിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൈകോർക്കണമെന്ന് പറയുന്നു. അത് വലിയൊരു നേട്ടത്തിന്റെ പരിണത ഫലമായി തീരാൻ ഭാഗ്യമുണ്ടെങ്കിൽ നടക്കും. അസാധാരണമാം വിധത്തിൽ ഹിന്ദുക്കളിലെ മാറ്റമുണ്ട്. ആ മാറ്റം അടുത്ത 1 മാസം പ്രകടമാകും. കൂട്ടത്തിലെ ക്രിസ്ത്യാനികളും ഒരുമിച്ച് ചേർന്നാൽ, സഹകരിച്ച് പ്രവർത്തിച്ചാൽ കേരളത്തെ ഇനിയൊരു ജമ്മു കാശ്മീർ ആക്കാതിരിക്കാൻ സാധിക്കും. ഒരിക്കൽ കേരളം ജമ്മു കാശ്മീരായാൽ തീർച്ചയായിട്ടും കേരളത്തിലെ ഹിന്ദുക്കൾക്കായിരിക്കും ഏറ്റവും വലിയ ദുരന്താനുഭവം ഉണ്ടാകുന്നത്. നിർമ്മലാ സീതാരാമൻ പറഞ്ഞതുപോലെ ഹിന്ദു ജീനോസൈഡ്, ഹിന്ദുക്കളെ കൊല്ലുക, അദാനിക്ക് കോർപ്പറേറ്റ് എന്ന പേര് വന്നിട്ട് അവഹേളിക്കാൻ കാരണം ഹിന്ദു ആയതുകൊണ്ടാണ്. രത്തൻ ടാറ്റയ്ക്കും ബിർളയ്ക്കും എതിരെ ഇതുമാതിരിയുള്ള കോർപ്പറേറ്റുകളെ അവഹേളിക്കണം, തകർക്കണം എന്ന് പറയുന്ന ഹിന്ദുക്കൾ യൂസഫ് അലിയെ തകർക്കണം എന്ന് പറയുന്നില്ല, മുഹമ്മദ് അലിയെ തകർക്കണം എന്ന് പറയുന്നില്ല, ക്രിസ്ത്യൻ ബില്യണയേഴ്സിനെയോ മുസ്ലിം ബില്യണയേഴ്സിനെയോ ഇവരാരും കോർപ്പറേറ്റിന്റെ കൂട്ടത്തിൽ പെടുത്തിയിട്ടില്ല. അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്ന് കച്ചവടം നടത്തുന്ന ആമസോണിനെ തകർക്കണമെന്ന് പറയുന്നില്ല. മറ്റു പലതുമുണ്ട് അമേരിക്കയിൽ നിന്ന് വന്ന് ഇവിടെ കച്ചവടം നടത്തുന്നവര്, അവരെ ഒന്നും തകർക്കണം, അവരൊന്നും കോർപ്പറേറ്റ് അല്ല എന്നുള്ള രീതിയിലാണ്. ഹിന്ദു സമ്പന്നനായാൽ കോർപ്പറേറ്റ്, ഹിന്ദു ഹിന്ദു എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞാൽ വർഗീയവാദി, ഹിന്ദു ക്ഷേത്രങ്ങളുടെ കാര്യം പറഞ്ഞാൽ തീവ്രവാദി, ഹിന്ദു മറ്റു മതങ്ങളെ കുറിച്ച് സംസാരിച്ചാൽ പിന്നെ പറയേണ്ട കാര്യമില്ല. ഹിന്ദു ഹിന്ദുവായിട്ട് ജീവിക്കാൻ പറ്റില്ല, ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കില്ല, ചന്ദനം തൊടാൻ പറ്റില്ല, നമ്മുടേതായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളെ പോലും തകർക്കാൻ ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാര് ജിഹാദികളും തീവ്രവാദികളും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നതിന് സൈമൺ ബ്രിട്ടോ പറഞ്ഞ ഒരു താലിബാനിസത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഇത് കൈകാര്യം ചെയ്തില്ലെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരായ മുസ്ലിങ്ങളും കോൺഗ്രസ്സുകാരായ മുസ്ലിങ്ങളും ഇപ്പൊ എവിടെ നിൽക്കുന്നു എന്ന് കൂടി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അറിയണം. അതുപോലെ തന്നെ ക്രിസ്ത്യൻ പാർട്ടിയിൽ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അവരെവിടെ നിൽക്കുന്നു എന്ന് കൂടി അറിയണം. ഇതെല്ലാം അറിയാൻ സൈമൺ ബ്രിട്ടോയുടെ വരികൾ ഉപയോഗപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം.